നമ്മളെന്താ ഇവിടെ നോക്കാണ്ട് പോകുന്ന വെച്ചാൽ, നിങ്ങളൊരു യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ബിഗിനർ യൂട്യൂബർ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു 5 മിസ്റ്റേക്ക് ആണ് ഓക്കെ. അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും വേഗം നിങ്ങൾ എന്ത് ചെയ്യുക, അത് മാറ്റാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കുക. കാരണം വെച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്രദമാകും. അപ്പോൾ നിങ്ങളായാലും നമുക്ക് ഇവിടെയിലോട്ട് പോകാം. വാട്സപ്പ് കാര്യം ശരിക്കും സാധിക്കാൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാദിഖ് ടോക്സ്. കാണണമെങ്കിൽ നിങ്ങൾക്ക് 5 പോയിന്റും കിട്ടും. അതുപോലെ തന്നെ ഒരു ബോണസ് പോയിന്റ് ഞാൻ എല്ലാ വീഡിയോയിലും കൊടുക്കാറുണ്ട്, അതുപോലെ ടിപ്സ് ഒക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഒരു എക്സ്ട്രാ പോയിന്റ് കൂടി ഉണ്ടാവും, അത് ലാസ്റ്റ് എന്തായാലും ഞാൻ പറയാം, അല്ലെങ്കിൽ ഈ വീഡിയോന്റെ ഇടയിൽ എവിടെയെങ്കിലായിട്ട് ഞാൻ പറയും. അപ്പൊ എന്തായാലും നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഫസ്റ്റ് പോയിന്റ് എന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു ചാനൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒരു ചാനലിൽ വീഡിയോ ഇടുന്നതിൽ 10 ദിവസത്തിൽ കൂടുതൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ചാനലിൽ വീഡിയോസ് ഇടാതെ നിൽക്കരുത് ഓക്കെ. അപ്പൊ അങ്ങനെ വീഡിയോസ് ഇടാതെന്നുണ്ടെങ്കിൽ എന്തായാലും ആ ഒരു ചാനലിലെ റീച്ച് താഴോട്ടായിരിക്കും പോവുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിന്റെ അൽഗോറിതം അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമുക്ക് വീഡിയോ ഇടുന്നതാണെങ്കിൽ ഡെയിലി വീഡിയോ ഇടണമെങ്കിൽ ഡെയിലി വീഡിയോ ഇടുക, അല്ലെങ്കിൽ വീക്ക്ലി ഒരു വീഡിയോകൾ നിങ്ങൾ പബ്ലിഷ് ചെയ്യാനായിട്ട് നോക്കാം ഓക്കെ. അല്ലെങ്കിൽ 10 ദിവസം, അല്ലെങ്കിൽ 7 ദിവസം, അല്ലെങ്കിൽ 10 ദിവസം, ഇതിൽ കൂടുതൽ 7 ദിവസത്തിൽ കൂടുതൽ എന്തായാലും നിങ്ങളെ ചാനലിൽ നിങ്ങൾ വിട്ടു നിൽക്കാനായിട്ട് പാടില്ല. വിട്ടു നിന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ആ ചാനലിൻ്റെ റീച്ച് താഴോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. പിന്നെ ആ പഴയ റീച്ചിലൊക്കെ എത്തണം എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഡബിൾ പണിയെടുക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും ഫസ്റ്റ് പോയിന്റ് അതാണ്, 10 ദിവസത്തിൽ അല്ലെങ്കിൽ 7 ദിവസത്തിൽ കൂടുതൽ ഒരിക്കലും നിങ്ങൾ നിങ്ങളെ ചാനലിൽ നിന്നും വിട്ടു നിൽക്കരുത്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ, ഒട്ടുമിക്ക എല്ലാ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ ചാനലിൽ ഒരു ചാനൽ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു, ആ ചാനലിൽ നമ്മൾ വീഡിയോ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാനലിലെ ലിങ്കോ അല്ലെങ്കിൽ ചാനലിലുള്ള വീഡിയോൻ്റെ ലിങ്കോ ഒരിക്കലും നമ്മൾ എഴുതരുത്. നല്ല അടിപൊളി ചാനൽ അല്ലെങ്കിൽ റീച്ചുള്ള ചാനൽ ഉണ്ടാവും, ആ ചാനലിലെ പുതിയ വീഡിയോ വരുമ്പോൾ അതിന് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഒരിക്കലും പോയിട്ട് എന്തെയരുത്, ഇതുപോലെ പേസ്റ്റ് ചെയ്യരുത്, അതുപോലെ തന്നെ അത് പബ്ലിക്കായിട്ട് കമൻറ്റ് ഇടരുത് ഓക്കെ. ഒരിക്കലും നിങ്ങളുടെ വീഡിയോൻ്റെ ലിങ്കും അതുപോലെ തന്നെ ചാനലിൻ്റെ ലിങ്കും ഒരിക്കലും നിങ്ങൾ വേറെ ഒരാളെ കമൻറ്റ് ബോക്സിൽ കൊണ്ടുപോയി ഇടരുത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നിങ്ങളെ ചാനലിന് എന്തായാലും നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞുതരാം. ആ ഒരു സംഭവം എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ ചാനലിൽ ഒരു ലിങ്ക് നമ്മൾ ഒരു കമൻറ്റ് ബോക്സിൽ വന്നു കഴിഞ്ഞാൽ യൂട്യൂബ് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു സംഭവം ഡിലീറ്റ് ആക്കും, അല്ലെങ്കിൽ ഹെൽഡ് ഫോർ റിവ്യൂ എന്നുള്ള ഒരു പാർട്ടുണ്ട്. നിങ്ങൾക്ക് വൈറ്റി സ്റ്റുഡിയോ ക്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. കമൻറ്റ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഹെൽഡ് ഫോർ റിവ്യൂ എന്നുള്ള ഒരു പാർട്ടിനെ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഞാൻ എൻ്റെ ചാനലിൻ്റെ ഇഷ്ടം പോലെ ഹെൽഡ് ഫോർ റിവ്യൂ കുറേ ലിങ്ക്സും അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത കീവേഡ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒക്കെ നിങ്ങൾ ഹെൽഡ് ഫോർ റിവ്യൂ എന്ന ഒരു പാർട്ടിലോട്ട് പോകും. അവിടെ നിങ്ങൾക്ക് ആ ഒരു യൂട്യൂബിൻ്റെ ചാനലിൻ്റെ ഓണറിന് ആ ഒരു ലിങ്ക് ഇട്ടിട്ടുള്ള ആ കമൻറ്റ് വേണമെന്നെങ്കിൽ റിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ. അത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളെ ചാനലിനെ അത് ബാധിക്കും. ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ കുറച്ച് റിപ്പോർട്ട്സ് നിങ്ങൾ ആ ഒരു കമൻറ്റിന് വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളെ ചാനലിൽ ചിലപ്പോൾ പോകാനായിട്ട് സാധ്യതയുണ്ട് ഓക്കെ. അപ്പോൾ അതൊരു സംഭവം എന്ന് വെച്ചാൽ, കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസിന് നിരക്കാത്ത സംഭവമാണ്. അതുകൊണ്ട് യൂട്യൂബിനെ ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടെത്തും. കണ്ടെത്തിയിട്ട് നിങ്ങളെ ചാനലിന് ചിലപ്പോൾ അത് നെഗറ്റീവായിട്ടായിരിക്കും ബാധിക്കുക. അതാണ് രണ്ടാമത്തെ മിസ്റ്റേക്ക്. മൂന്നാമത്തെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു ചാനലിൽ നിങ്ങളൊരു പുതിയതായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടാക്കാൻ നേരത്തെ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ തരരുത്. ആ ഒരു വീഡിയോനെ ടോപ്പിക്ക്, നിങ്ങൾ എടുക്കുന്ന ടോപ്പിക്ക് ഒരിക്കലും റിസർച്ച് ചെയ്യാതെ നിങ്ങൾ ഒരിക്കലും അതിനെക്കുറിച്ച് വീഡിയോ ഇടരുത് ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങളൊരു ഒരു ടോപ്പിക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ടോപ്പിക്ക് മാക്സിമം എന്ത് ചെയ്യുക, റിസർച്ച് ചെയ്യുക. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സും നിങ്ങൾ സെർച്ച് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്നും കിട്ടിയ കോമൺ ആയിട്ടുള്ള കുറച്ച് വിവരങ്ങൾ ഉണ്ടാകും ഓക്കെ. നിങ്ങളിപ്പോൾ ഒരു കണ്ടന്റിനെ കുറിച്ച് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഉണ്ടാക്കാൻ പോകുന്ന വെച്ചാൽ, കുറേ റിസോഴ്സ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ അതിൽ കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാകും. ആ ഒരു കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ വീഡിയോ എടുക്കാനായിട്ട് പാടുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും സത്യമായിട്ടുള്ള കാര്യങ്ങൾ ഓക്കെ. അപ്പോൾ ആ ഒരു സംഭവം എന്തായാലും നിങ്ങളെ വീഡിയോസിന് വളരെയധികം ഉപകാരപ്രദമാകും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ടോപ്പിക്ക് എടുക്കുകയാണെങ്കിൽ ആ ടോപ്പിക്ക് നിങ്ങൾ ഒരിക്കലും റിസർച്ച് ചെയ്യാതെ ഒരിക്കലും നിങ്ങൾ അതിനെപ്പറ്റി വീഡിയോ ഇടരുത് ഓക്കെ. അപ്പോൾ ഈ നാലാമത്തെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാലാമത്തെ ഒരു സിമ്പിൾ ആയിട്ടുള്ള മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരിക്കലും നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ നേരെ പബ്ലിഷ് ചെയ്യരുത് ഓക്കെ. വീഡിയോ അപ്ലോഡ് ചെയ്ത പാടനെ നിങ്ങൾ പബ്ലിഷ് ചെയ്യാൻ പാടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞുതരാം, ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്. കാരണം വെച്ചാൽ, കോപ്പിറൈറ്റ് സ്ട്രൈക്ക്, കോപ്പിറൈറ്റ് ക്ലെയിം, അതുപോലെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക്, അതുപോലെ കുറേ കാര്യങ്ങൾ ഇതിൽ നമ്മളെ യൂട്യൂബിൽ ഉണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും നിങ്ങൾക്കറിയാം. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു, അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾ അൺലിസ്റ്റഡ് ആക്കുകയോ അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കി വെക്കുകയോ ചെയ്യുക നിങ്ങളുടെ വീഡിയോസ് ഓക്കെ. അപ്പോൾ അതിനുള്ള ഉപകാരം എന്താ സംഭവം എന്ന് വെച്ചാൽ, അഥവാ നിങ്ങളുടെ വീഡിയോയിൽ വല്ല കോപ്പിറൈറ്റ് സ്ട്രൈക്കോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്കോ അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ക്ലെയിമോ വന്നു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആ ഒരു വീഡിയോ പബ്ലിഷ് ആക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ മെയിലിലേക്ക് ഒരു മെയിൽ വരും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു വീഡിയോ റീ അപ്ലോഡ് ചെയ്യാം, നിങ്ങൾക്ക് എഡിറ്റ് ചെയ്തിട്ട് റീ അപ്ലോഡ് ചെയ്യാം ഓക്കെ.
അപ്പൊ അതിന് പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ എന്തായാലും ആ രീതിയിൽ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ ആദ്യം വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവിടെ അൺലിസ്റ്റഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഒന്നെങ്കിൽ നിങ്ങൾ അൺലിസ്റ്റഡ് ചെയ്യുക, അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കിയിട്ട് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുക. എന്നതിന് ശേഷം നിങ്ങളൊരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങളെ വീഡിയോ പബ്ലിക് ആക്കുക. അപ്പം നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും വരില്ല. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് എന്താണ്, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്താണ് അതൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കാണാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡൗട്ട് ക്ലിയർ ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് അറ്റ് ലാസ്റ്റ് നമ്മളെ ആ ഒരു ബോണസ് ടിപ്പ് ഞാൻ പറയുകയാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ബ്ലോഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ എന്ത് തരത്തിലുള്ള വീഡിയോസ് ആയിക്കോട്ടെ, ഓക്കെ, ആ ഒരു വീഡിയോസിൻ്റെ ആദ്യത്തെ 10 സെക്കൻഡാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ള സമയം. ഓക്കെ, ആ 10 സെക്കൻഡ് നിങ്ങൾ നിങ്ങളെ ഈ ഓഡിയൻസിനെ നിങ്ങളെ വീഡിയോസിൽ ഇരുത്താനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അവിടെയാണ് നിങ്ങളെ വിജയം. സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബ്ലോഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏത് വീഡിയോ ആയിക്കോട്ടെ, നിങ്ങളെ വീഡിയോയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് ഉണ്ടാവും. ഓക്കെ, അഥവാ കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ നല്ല സർപ്രൈസ് എൻട്രി ആവുന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള ഭാഗം എല്ലാ വീഡിയോസിലും നിങ്ങളതിൽ ഉണ്ടാവും. അല്ലെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് നീ ആ ഒരു പാർട്ട് നിങ്ങൾ ഒരു സർപ്രൈസ് ആയിട്ട് നിങ്ങൾ ഫസ്റ്റിൽ കൊടുക്കുക. ഓക്കെ, ഫസ്റ്റ് 10 സെക്കൻഡിൽ നിങ്ങൾ അത് ഉൾക്കൊള്ളാനായിട്ട് നോക്കുക. അപ്പോൾ എന്തായാലും നിങ്ങളെ വ്യൂവേഴ്സ് ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു സംഭവം കാണുമ്പോൾ ഫസ്റ്റത്തെ 10 സെക്കൻഡ് കാണുമ്പോൾ അതെന്തായാലും അവർക്ക് എന്തായാലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. വൈസ് നിങ്ങളിപ്പോൾ കാണുമ്പോൾ ഒരു ഫ്രെയിമിന് ചെറുതായിട്ടൊരു മാറ്റം ഉണ്ടാകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, അടിപൊളിയായിട്ട് കറണ്ടാണ് പോയി ഗൈസ്. അപ്പോൾ അത് ഇന്ന് ഏതായാലും കറണ്ട് വരില്ല എന്നുള്ള കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വീഡിയോ കംപ്ലീറ്റ് ആക്കണമല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പോയിന്റിൻ്റെ ബാക്കി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ പറഞ്ഞുവന്നുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ സംഭവങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ വ്യൂവേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ കാണാനും അതുപോലെ തന്നെ സർപ്രൈസ് എന്താണെന്നുള്ള അറിയാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും. ആ ഒരു എക്സൈറ്റ്മെൻറ്റിലൂടെ ആ വീഡിയോ ഫുള്ളായിട്ട് കാണാനും വാച്ച് ടൈമും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ ആ വീഡിയോ റെക്കമെൻഡ് ചെയ്ത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം സർപ്രൈസ് എൻട്രി നിങ്ങളെ വീഡിയോയിൽ ക്രിയേറ്റ് ചെയ്യണം എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പോൾ 6 പോയിന്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്, അഥവാ 5 മെയിൻ ആയിട്ടുള്ള പോയിന്റും ഒരു ബോണസ് ടിപ്പും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെല്ലൈക്കൺ ഓൾ നോട്ടിഫിക്കേഷൻ അമർത്താണെങ്കിൽ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയുള്ള വീഡിയോസൊക്കെ നിങ്ങളെ ഫോൺ നോട്ടിഫിക്കേഷൻ എടുത്തതാണ്. അപ്പോൾ അത് നല്ല അടിപൊളി കിടരണമായിട്ട് നാളെ കാണാം. അതായിരിക്കും, ഗുഡ് ബൈ.